Atomic and molecular masses എന്ന് പറയുന്ന സെക്ഷന്റെ ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അതിലുള്ള കണക്കുകളാണ് പ്രോബ്ലംസ് ആണ് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ പല മേഖലകളിലും ഈ ഒരു സെക്ഷൻ മാറ്റും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ടേംസ് അല്ലെങ്കിൽ ആ യൂണിറ്റിൽ തന്നെയാണ് അതിലത്തെ പ്രശ്നങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത് ഒരു ഭാഗം പറയുകയാണെങ്കിൽ നമുക്ക് ആറ്റംസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയും ചില ചോദ്യങ്ങൾ മോളിക്യൂൾസ് എത്ര എന്ന് കണ്ടുപിടിക്കാൻ പറയും എത്ര മോൾസ് ഉണ്ട് എത്ര വോളിയം ഉണ്ട് എന്നുള്ള തരത്തിൽ ആ ചോദ്യം നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ട്വിസ്റ്റ് ചെയ്യപ്പെടാം എന്ന് പറയുന്നതാണ് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൻ്റെ ഏറ്റവും ടാസ്ക് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഭാഗം എന്ന് നമുക്ക് ചോദ്യങ്ങൾ കാണുമ്പോൾ വിലയിരുത്താൻ പറ്റുന്ന ഒന്ന് അപ്പോൾ അത് നമ്മൾ സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മൾ അതിലൊളിഞ്ഞു കിടക്കുന്ന ആപത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവുകയാണ് ആദ്യത്തെ ചോദ്യം നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം പ്രസൻറ്റ് ഇൻ വൺ മോൾ ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് ഇതാണ് ചോദ്യം അപ്പോൾ ആദ്യം തന്നെ ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്ന വസ്തു എന്താണ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ജനറൽ നോളേജ് നമുക്കുണ്ടാവും കെമിസ്ട്രിയിൽ മാത്രമല്ല നമുക്ക് ഈവൻ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ബോട്ടണിയിൽ ഇത് നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്താണ് ഉണ്ണിയപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറയും അല്ലേ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വിശപ്പും മാറും അതുപോലെ തന്നെ അതിൻ്റെ എണ്ണ നമുക്ക് മുടിയിൽ നമുക്ക് തേക്കാൻ പറ്റുമെന്നൊക്കെയും പഴമക്കാർ പറയുന്ന അതേപോലെ തന്നെയാണ് ഈ ചോദ്യം ഓക്സാലിക് ആസിഡ് നമ്മൾ കണ്ടുവരുന്നത് നമ്മളുടെ തക്കാളിയിലാണ് തക്കാളി എന്ന് പറയുന്ന വസ്തുവിൽ അത് റൈപ്പൻ ചെയ്യുമ്പോൾ അതായത് അത് പച്ച അല്ലെങ്കിൽ ഒരു മഞ്ഞ നിറത്തിൽ നിന്ന് ചുവപ്പ് നിറമായിട്ട് മാറണമെങ്കിൽ ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വസ്തു അതിൽ ഉണ്ടാവണം അത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ റൈപ്പനിങ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഓക്സാലിക് ആസിഡിൻ്റെ കെമിക്കലായിട്ട് നമ്മൾ എങ്ങനെ അത് റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം നമ്മൾ ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നതിനെ നമ്മൾ കെമിസ്ട്രിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് കെമിക്കൽ ഫോർമുല ഇങ്ങനെയാണ് COOH2 അപ്പോൾ അത് ഒരു ബ്രാൻഡ് ആണ് COOH ഒരു ഭാഗത്തും വേറൊരു COOHഉം രണ്ട് COOHകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നതിനെ നമുക്ക് കെമിസ്ട്രിയിൽ കെമിക്കൽ ഫോർമുല എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക ചോദ്യം കഴിഞ്ഞിട്ടില്ല അവർ ചോദ്യകർത്താവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഒരു വേറെ ആശയം തന്നിട്ടുണ്ട് എന്താണ് ആശയം ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ എന്തുണ്ടാവണം അവിടെ നമുക്ക് ഡൈഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഹൈഡ്രേറ്റ് വെള്ളത്തിൻ്റെ ഒരു അംശത്തിനെ കൂടി നമ്മൾ ആഡ് ചെയ്യണം ഡൈഹൈഡ്രേറ്റ് വെള്ളത്തിൻ്റെ അംശങ്ങളെ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് എന്ന് പറയുന്ന വസ്തു ഉണ്ടാവും ചോദ്യം ഇതാണ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കണം അല്ലേ അപ്പോൾ COOH2 എന്ന് പറയുന്നതിൽ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ട്വൈസ് എന്ന് പറയുമ്പോൾ നാല് ഓക്സിജൻ ആറ്റം ഇവിടെ വരുന്നുണ്ട് പുറമെ ഇവിടെ എന്താണ് രണ്ട് H2O എന്ന് പറയുമ്പോൾ രണ്ട് ഓക്സിജൻ ഇവിടെയും വരുന്നുണ്ട് അങ്ങനെ ഇതിലത്തെ നാല് ഓക്സിജനും
ഡൈഹൈഡ്രേറ്റിലത്തെ രണ്ട് ഓക്സിജനും ചേർന്നാൽ ആറ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവുകയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവഗ്രാഡോ നമ്പർ അല്ലേ, അവഗാഡ്രോ നമ്പറിന്റെ ആറ് ഇരട്ടി ആയിരിക്കും അവിടെയുള്ള എന്ത് ഓക്സിജന്റെ ആറ്റംസ് എന്ന് പറയുന്നത്. 36.13 × 10³ ആറ്റംസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ആ ഒരു ചോദ്യത്തിനെ കാണേണ്ടത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാണ്. ചോദ്യം ഇങ്ങനെയാണ്, ചോദ്യം ഡെൻസിറ്റി ഓഫ് ഗ്യാസ്, ഒരു ഗ്യാസിന്റെ ഡെൻസിറ്റി കാണാൻ പറഞ്ഞേക്കാണ്. അവിടെ 1.78 g/L എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി അവര് പറഞ്ഞിട്ടുള്ളത് STP-യിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിന്റെ 1 മോൾ ഓഫ് ഗ്യാസിന്റെ വെയിറ്റ് എത്ര എന്നാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ആ ചോദ്യത്തിന് നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യത്തിൽ നിന്ന് വോളിയം ഓക്യുപ്പൈഡ് ബൈ 1 മോൾ എന്ന് പറയുന്നത് എന്താണ് STP എന്നാണ് പറയുന്നത്. എന്താ STP? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് അല്ലെ. ആ സമയത്ത് എത്ര ലിറ്റർ ഉണ്ടാവണം നമ്മൾ നോക്കുകയാണെങ്കിൽ 22.4 L ആണ് STP എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ നമുക്ക് കാണപ്പെടാം. അപ്പോ അവിടെ ഉണ്ടാവുന്ന വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് വെയിറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് അല്ലേ. അപ്പോൾ ഡെൻസിറ്റി എന്നുണ്ട് 1.78, അതുപോലെ വോളിയം എത്രയാണ് 22.4 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 39.9 g എന്നാണ് ഉത്തരം കിട്ടുക. വ്യക്തമായോ? ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ചോദ്യം ഇതാണ്, with gas have least volume, ഏത് ഗ്യാസിനാണ് വോളിയം കുറവ് ഉണ്ടാവുക, വോളിയം കുറവ് ഒക്യുപ്പൈ ചെയ്യുന്ന ഗ്യാസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് കാർബൺ ഡയോക്സൈഡ് ഓപ്ഷൻ എ, നൈട്രജൻ ഓപ്ഷൻ ബി, മീഥെയ്ൻ ഓപ്ഷൻ സി, ആൻഡ് HCl ഓപ്ഷൻ ഡി. നമ്മളതിന്റെ മാസ് ആദ്യം തന്നെ നമ്മൾ നോക്കണം അല്ലെ. അപ്പൊ കാർബൺ ഡയോക്സൈഡ് 44, N2 നൈട്രജൻ 28, മീഥെയ്ൻ 16, അതുപോലെ HCl 36.5. അപ്പൊ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് വ്യക്തമായി, ഏറ്റവും കൂടുതൽ നമുക്ക് മോളാർ മാസ് ഉള്ളത് ആർക്കാ, കാർബൺ ഡയോക്സൈഡിനാണ് 44 വരുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ചോദ്യത്തിലെ ലീസ്റ്റ് വോളിയം ആരാണ് ഒക്യുപ്പൈ ചെയ്യുക എന്നാണ്. അപ്പൊ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്പർ ഓഫ് മോൾസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ മോളിക്കുലർ മാസ് എന്നാണ് പറയുന്നത്. അപ്പോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് അതിന്റെ മോളിക്കുലർ മാസ് അല്ലെ. അപ്പൊ ഡിനോമിനേറ്ററില് ഏറ്റവും കൂടുതലുള്ളതിനാണ് എന്തുണ്ടാവുക, നമ്പർ ഓഫ് മോൾസ് എന്തുണ്ടാവുക ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഡിനോമിനേറ്റർ ഏറ്റവും വലിപ്പം വരുന്നത് ആരാ, കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ. കാർബൺ ഡയോക്സൈഡിന്റെ എത്രയാ, 44. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് നമ്മള് ലീസ്റ്റ് വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നത് ആരായിരിക്കണം, അത് നമുക്ക് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കണം. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഏറ്റവും കുറവുള്ള വസ്തുവിൽ 16 വസ്തുവാണ് ഏറ്റവും കുറവ് അല്ലെ. ഏറ്റവും കുറവാണ് എന്തുണ്ടാവുക, ഏറ്റവും നമുക്ക് വോളിയം എന്ന് പറയുന്നത് ഏറ്റവും കുറവുണ്ടാവുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവും ആൾക്കാർക്ക് അല്ലെ. അപ്പൊ എന്താ കാരണം, നമ്മൾ മോണിറ്റർ ചെയ്യാൻ ചെയ്യുക, 5 രൂപയുള്ള ആള് എന്ത് ചെയ്യുക, 5 രൂപന്റെ വസ്തുവാണ് വാങ്ങിക്കുക, ആ നേരത്തെ 500 രൂപ ഉള്ളവൻ അവനനുസരിച്ചിട്ടുള്ള ആഡംബരം കൂട്ടാനുള്ള സാധ്യത കൂടും. കാരണം എന്താ, അവന് ലിക്വിഡിറ്റി ഉണ്ട്, അവന് ആ ഒരു എന്താ പറയുക ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടും അല്ലെ. അപ്പൊ പക്ഷെ ഇവിടെ അതിന് എതിരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ഹൗ മെനി നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് എന്തുണ്ടാവണോ, 2.8 L ഓഫ് ഡയറ്റോമിക് ഗ്യാസ് STP ഉണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പൊ എത്ര മോളിക്യൂൾസ് ഉണ്ട്, എത്ര ആറ്റംസ് ഉണ്ട്, ഒരു ഡയാറ്റോമിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഗ്യാസിന്റെ അളവ് തന്നിട്ടുണ്ട് എത്രയാ,
2.8 ലിറ്റർ തന്നിട്ടുണ്ട് അവർ ഒരു ക്ലൂ തന്നിട്ടുണ്ട് എസ്ടിപി എന്ന് പറയുന്നത് അല്ലേ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡൈ ആറ്റോമിക് ഡൈ എന്ന് പറഞ്ഞാൽ എന്താ രണ്ടാണ് അല്ലേ അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എസ്ടിപിയിലത്തെ ഗ്യാസ് മോളിക്യൂൾസിന് എത്ര ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് നോർമൽ കണ്ടീഷനിൽ എത്രയാ 6.023 × 10⁻²³ എന്ന് പറയുന്ന അവഗാഡ്രോ നമ്പർ ആണ് ഉണ്ടാവുക അല്ലെ അപ്പൊ അത് 22.4 ലിറ്റർ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 22.4 വരും അപ്പൊ അതിന്റെ അളവ് എന്ന് പറയുന്നത് ഈ 2.8 ആണ് ലിറ്റർ തന്നിട്ടുള്ളത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പൊ 2.8 എന്ന് പറയുന്നതിന് പകരം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 3 ആയിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ അതിനെ നമ്മൾ 2.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻസർ 7.5 × 10⁻²² മോളിക്യൂൾസ് എന്നാണ് നമുക്ക് കിട്ടുന്നത് അത് ആർക്കാ ഒരെണ്ണത്തിനാ അല്ലേ നമുക്ക് വേണ്ട എന്താ ഡയാറ്റോമിക് എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ എന്തുണ്ടാവും ഡയാറ്റോമിക് ഡൈ എന്നുള്ള രണ്ടാണ് ടൂ കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 15 × 10⁻²² എന്ന് കിട്ടും അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്നാണ് പറഞ്ഞത് അല്ലെ അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് 7.5 × 10⁻²² മോളിക്യൂൾസും അതുപോലെ തന്നെ നമുക്ക് ഡയാറ്റോമിക് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് 15 × 10⁻²² ആറ്റംസ് എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ശരിയായിട്ടുള്ള ഉത്തരം ക്ലിയർ ആയോ